നമ്മുടെ എല്ലാ വീടുകളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഓരോരുത്തർക്കുള്ളത്. ഓരോ വീടിനകത്ത് ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ചിലർ നല്ല ഉയർന്ന കാഴ്ചപ്പാട് നിൽക്കുന്നവരുണ്ട്, ചിലർ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നവരുണ്ട്. എന്തോ ആവട്ടെ, പക്ഷേ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉയർന്നു നിൽക്കണമെന്നൊരു അഭിപ്രായം ഈ സമയത്ത് ഞാൻ പറയാം. ചില വീടിനകത്ത് ആരെയും കാണാറില്ല, ചില വീടിനകത്ത് എല്ലാവരും ഒരേ ഉയർന്ന കാഴ്ചപ്പാട് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ട്. പക്ഷേ ഒരാളെങ്കിലും നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹമാകും. കാരണം അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് നോക്കിക്കേ, അബ്രഹാമിൻ്റെ വീടിനകത്ത് സാറ ഒക്കെ അബ്രഹാം ഒക്കെ, പക്ഷേ അബ്രഹാമാണ് ഇത്തിരി കൂടെ ഉയർന്ന കാഴ്ചപ്പാടിലും വിശ്വാസത്തിനകത്തൊക്കെ അബ്രഹാമാണ് നിൽക്കുന്നത്. ഈ ഒരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് സാറ അബ്രഹാമിൻ്റെ കൂടെ അങ്ങ് പോകുമായിരുന്നു ഒരു സമയം വരെ. ചില സമയങ്ങളിലൊക്കെ നമുക്കത് ബൈബിൾ വായിക്കുമ്പോൾ സാറയുടെ അകത്ത് അങ്ങനൊരു ഒരു കാഴ്ചപ്പാട് ഒരു സമയം വരെ ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങനെ ഒരു വലിയ ഫെയ്ത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ എങ്കിലും അബ്രഹാം അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. നമ്മൾ വിവാഹത്തിനൊക്കെ കൈപിടിപ്പിക്കുമ്പോൾ പറയത്തില്ലേ സാറ അബ്രഹാമിനെയും സാറയും പോലെ എന്നൊക്കെ പറയും. എന്നാൽ ഫാമിലി ലൈഫിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രഹാമും സാറയും. പക്ഷേ എങ്കിൽ പോലും എവിടെയൊക്കെ അബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യൻ സാറെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. കാരണം ഈ വിളി കേട്ടതും വെളിപ്പാടുള്ളതെല്ലാം അബ്രഹാമിനാണ്. നമ്മുടെ വീടിനകത്തും ചിലപ്പോൾ കാഴ്ചപ്പാടുള്ളതും വെളിപ്പാടുള്ളതൊക്കെ നമുക്കായിരിക്കാം, പക്ഷേ ആ കാഴ്ചപ്പാടില്ലാത്തതും അങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിൽ വരാത്ത ആരെങ്കിലും കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അവരെയും കൂടെ നിങ്ങൾ കൂടെ കൂട്ടണം. കാരണം ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന നിലവാരത്തിൽ അവർ വരുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവരെയും കൂടെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കണം. പല വീടിനകത്തും ഭാര്യമാർ ഭയങ്കര വെളിപ്പാടായിരിക്കും, അച്ചായന്മാർ അങ്ങനെ ഓക്കെ ആകത്തില്ല. ചില വീട്ടിൽ അച്ചായന്മാർ ഭയങ്കര സംഭവമായിരിക്കും, പക്ഷേ അമ്മമാരങ്ങനെ ആകത്തില്ല. ചിലപ്പോൾ ചില വീട്ടിൽ തലമുറകൾ ഭയങ്കര ആത്മീയ കാഴ്ചപ്പാടുള്ളെങ്കിൽ അപ്പനും അമ്മയും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരാത്ത. പക്ഷേ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാകണം, ഈ ഒരാൾ മറ്റുള്ളവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഈ സാറേ നോക്കിക്കേ, സാറയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത പറയാം. ഈ അബ്രഹാമാണ് വാക്തത്വങ്ങളും നിയോഗങ്ങളെല്ലാം കേൾക്കുന്നത്, വിശ്വാസത്തിൻ്റെ ഈ വിഗ്രഹങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി വരാൻ പറഞ്ഞത് അബ്രഹാമിൻ്റെ അടുത്താണ്. പക്ഷേ അബ്രഹാം എവിടെയൊക്കെയോ സാറെ നല്ലോണം കവർ ചെയ്യാൻ ശ്രമിച്ചു. സാറ സാധാരണ സഹോദരിമാരെ, നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു കാഴ്ചപ്പാടല്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഒരു വാക്തത്വം കേൾക്കുമ്പോൾ, അമ്മീൻ ഒരു പ്രവചനം കേൾക്കുമ്പോൾ ചിരിക്കുന്ന സാറ, നമ്മുടെ അടുത്തും നമ്മളൊക്കെ വാക്തത്വങ്ങളും നമ്മളും ദൂതുകളൊക്കെ ഒത്തിരി കേൾക്കാറുണ്ട്. പക്ഷേ നടക്കത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചില ദൂതുകൾ നമുക്ക് പോലും സംശയിക്കുന്ന ദൂതുകളാണെങ്കിൽ നമ്മൾ ഈ പ്രവചിക്കുന്ന പ്രവാചകനെ നോക്കി ഇതുവരെ ചിരിച്ചിട്ടില്ല. അയ്യോ അതെങ്ങനെ നടക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കളി ഒരു പുഞ്ചിരി നമ്മൾ കണക്കണം. നമ്മൾ രാമേനൊക്കെ പറഞ്ഞ് നമ്മളത് ഏറ്റെടുക്കുന്നത് പോലെ അഭിനയിച്ച് നിൽക്കും. പക്ഷേ സാറേ കണ്ടില്ലേ, ഈ അത് പ്രവാചകനല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നൊരു ദൂത് പറയുമ്പോൾ നിങ്ങൾ അമ്മാമ്മ അവിടെ നിന്ന് ചിരിച്ച, അച്ചായൻ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പോട്ട് അമ്മാമ്മ എന്തായാലും ഒരു വഴക്ക് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചോദിക്കും. പക്ഷെ ഇവിടെ നോക്കിക്ക്, അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂത് പറഞ്ഞപ്പോൾ അതെനിക്ക് പ്രവാചകനല്ല, ചിലയിടത്ത് പറയുന്നത് ദൈവമെന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് പറയുന്നത് ദൂതന്മാരാണ്. എന്തോ ആകട്ടെ, ആ ദൂതന്മാരായാലും ദൈവം ആയാലും ഈ ദൈവവും ദൂതന്മാർ വന്ന് പറഞ്ഞിട്ട് പോലും ചിരിച്ച സാറെ അബ്രഹാം സഹിച്ചില്ലേ, അബ്രഹാം അഡ്ജസ്റ്റ് ചെയ്തില്ലേ. കാരണം എന്താ, അബ്രഹാം ഞാനായിരുന്നെങ്കിൽ ഉറപ്പാട്ട്, നമ്മുടെയൊക്കെ വീടുകളായിരുന്നെങ്കിൽ ഉറപ്പാട്ട് സാറേ അന്ന് അമ്മ ഇടിച്ചൊരു പരുവാക്കിയനെ. പക്ഷേ അബ്രഹാം അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഞാനിപ്പോൾ തെളിയിക്കാൻ പോയാൽ ഇത് ശരിയാകത്തില്ല, ഞാനിപ്പോൾ ഇവളുടെ അടുത്ത് പറയാൻ പോയാൽ ശരിയാകത്തില്ല, അമ്മ ഇവളുടെ ഒരു കാലം കഴിയുമ്പോൾ അമ്മൻ ശരീരം അമ്മ ക്ഷയിച്ചാലും ഒരു പുതിയ ദൈവിക സൗന്ദര്യം ഇവളെ കൊടുത്ത് അമ്മൻ ഈ വാക്തത്വങ്ങളെ വിശ്വസിപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. അമ്മൻ വന്ധ്യതയുടെ ആത്മാവിൽ അമ്മ ഇനി തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞപ്പോഴും അമ്മൻ ഇവളുടെ സ്വഭാവത്തെ ഇവളുടെ ലൈഫിനെ തിരിക്കുന്നൊരു മാറ്റം, ഇവളിൽ നിന്നൊരു തലമുറ ജനിച്ച് അമ്മൻ ഒരു വലിയ തിരിവുണ്ടാകുമെന്ന് അമ്മൻ ദൈവത്താൽ തെളിയിക്കപ്പെടട്ടെ എന്ന് അബ്രഹാം വിശ്വസിച്ചു. അന്ന് ഇവളുടെ ചിരി മാറും, ഇവളുടെ അമ്മൻ സംശയങ്ങൾ മാറും, ഇവളും ഞാൻ നിൽക്കുന്ന വിശ്വാസത്തിലേക്ക് അമ്മൻ കാണിപ്പാനിരിക്കുന്ന ദേശം അല്ലെങ്കിൽ വാക്തത്വങ്ങളുടെ ആ വിശ്വാസത്തിൽ അബ്രഹാം ഉറച്ചു നിന്നതുപോലെ, നങ്കൂരം പോലെ അമ്മൻ ഉറച്ചു നിന്നതുപോലെ ഇവളും ഒരു സമയം കഴിയുമ്പോൾ ഉറച്ചു നിൽക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു കാണും. അമ്മൻ ഇത്
ഐ മീൻ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഐ മീൻ ഒരു വീടിനകത്ത് ഐ മീൻ എല്ലാ വീടിനകത്തും ഐ മീൻ എല്ലാ വീടിനകത്തും ഇങ്ങനൊരു ക്യാരക്ടർ കാണാൻ സാധ്യത ഏറെ കൂടുതലുണ്ട്. ചിരിക്കുന്ന സാറയും ദൂതുകളെ ഏറ്റെടുക്കുന്ന അച്ചായനും, ഐ മീൻ ചിരിക്കുന്ന അമ്മാമ്മയും ഐ മീൻ ദൂതുകളെ ഏറ്റെടുക്കുന്ന അച്ചായനും, ഇത് നേരെ തിരിച്ചാക്കാം. ഐ മീൻ പക്ഷേ എൻ്റെ ആ ഐ മീൻ ഒരു ചിന്ത പറയാം, ഐ മീൻ ചിരിക്കുന്ന സാറമാർ ആമേൻ നമ്മുടെ ആമേൻ നാട്ടിൽ നമ്മുടെ ചർച്ചുകളിൽ ആമേൻ ഭാരതത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. ഒരു ദൂത് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ ഇന്ത്യയിൽ ഒരു ഉണർവ് നടക്കുമെന്നും ആമേൻ ഇന്ത്യയിൽ ഒരു വലിയ ചലനം നടക്കുമെന്നും അല്ലെങ്കിൽ നമ്മളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമെന്നും ദൈവം നമ്മുടെ തലമുറകളുടെ മേലെ ഒരു ദൈവത്തിൻ്റെ മാറ്റം നടക്കുമെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഒരു ദൂതിനെ ആളുകൾ സ്വീകരിക്കുക. ഒന്ന് ചിരിച്ചുകൊണ്ടെടുക്കും, ആമേൻ ഒന്ന് ആമേൻ അബ്രഹാമിനെ പോലെ വിശ്വസിച്ചു കൊണ്ടെടുക്കും. ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം, നിങ്ങൾ ചിരിച്ചുകൊണ്ട് ആമേൻ അല്ലെങ്കിൽ ഒരു ദൂതിന് ആമേൻ ആവശ്യമായൊരു വില കൊടുക്കാതെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അധികം താമസിക്കാതെ നിങ്ങളുടെ ലൈഫിനകത്ത് തെളിയിക്കുന്ന രീതിയിൽ ആമേൻ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്ന തലങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എനിക്ക് ഒത്തിരി കൂടി ഇഷ്ടം ആമേൻ ദൂതുകൾ ആമേൻ പറയുന്ന സമയങ്ങളിൽ ദൈവം ഒരു വാക്ക് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പറയുമ്പോൾ ആമേൻ അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അബ്രഹാമാർ നമ്മുടെ വീടിനകത്ത് നിലനിൽക്കട്ടെ. എന്നെ കേൾക്കുന്ന ആരാണ് ഈ ദൂതിൻ ആമേൻ പറയുന്നത്? നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ സാറയാണോ അബ്രഹാമാണോ നിങ്ങൾ? ആമേൻ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു ലോകവ്യാപകമായൊരു ഉണർവ് നടക്കും, അല്ലെങ്കിൽ ആമേൻ നമ്മളെ ആമേൻ ആമേൻ ഭാരതത്തിൽ ദൈവം ഒരു അസാധാരണമായ ഉണർവായിക്കും, ആമേൻ ദൈവം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ പറയുമ്പോഴും രണ്ട് തലത്തിൽ നമ്മുടെ സഭയ്ക്കകത്ത് ദൈവവാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ആമേൻ അഭിഷക്തന്മാർ ആലോചനകൾ വിളിച്ചു പറയുമ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾ ദൂത് എടുക്കരുത്. അബ്രഹാമിൻ്റെ മൈൻഡിൽ ആമേൻ ആ ദൂതിനെ എടുക്കുക. അബ്രഹാമിൻ്റെ മൈൻഡ് ഏതാണ്? അത് ചിരിക്കുന്ന മൈൻഡല്ല. ദൂത് കേൾക്കുമ്പോൾ കവണ്ണ് വീണ് കരഞ്ഞ ആ ദൂതിനെ പ്രാപിക്കുന്നവർ. ഓ റബാ ശാന്തൽ ഖിമിനി, എന്നെ കേൾക്കുന്ന ആരാണ് ഈ ദൂതിനെ ആമേൻ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളെ ചിരിച്ചുകൊണ്ടെടുക്കാം, അല്ലെങ്കിൽ ആമേൻ സാധാരണ നിങ്ങൾക്ക് തള്ളിക്കളയാം. അല്ല, ഇതിനെ ആമേൻ ഒരു ദൈവശബ്ദമായി എടുത്ത് കവണ്ണ് വീണ് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് പറഞ്ഞ ദൂതുകളെ ആമേൻ ആമേൻ സാധാരണ ഒരു വാക്ക് പോലെ എടുത്ത് കളയാതെ അതിനെ പ്രാർത്ഥനാ റൂമിൽ കൊണ്ടുവന്ന് കവണ്ണ് വീണ് ആരാധിച്ചതിനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ അടുത്ത് ദൈവം പറഞ്ഞ ആലോചനകൾ സംഭവിക്കും. അറാസി ഖേമേനിയ ഹർത്തൽ ഖേമിനി, എന്നെ കേൾക്കുന്ന ആമേൻ ആമേൻ ആയിരക്കണക്കിന് ആളുകളുടെ മേൽ ഇപ്പോൾ തന്നെ ആമേൻ ചിരിക്കുന്ന ഒരാത്മാവല്ല വീണുകടന്ന് ദൈവശബ്ദങ്ങളെ വിശ്വസിക്കാൻ തെക്കുന്ന ആമേൻ ഒരു വലിയ ഉണർവ് തീ കത്തുമെന്ന് ആമേൻ ആമേൻ കഥാവിനദാസന്മാരിലൂടെ വാര്യാപരൻ യോനാചാൻ ആമേൻ ആമേൻ കഥാവിനദാസന്മാർ അഭിഷക്തന്മാരിലൂടെ ആ പിതാക്കന്മാരിലൂടെ കേട്ട ദൂതുകളെ ഇന്നും പ്രാർത്ഥനാ റൂമിൽ വീണുകടന്ന് പിടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂതിന് ആമേൻ പറയാം. അല്ല, ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ദൂതിനെ വിടരുത്, ഈ വാക്കുകളെ വിടരുത്, ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. പക്ഷേ ആമേൻ അബ്രഹാം അവിടെയും അഡ്ജസ്റ്റ് ചെയ്തു, ഒരു കാലം കഴിയുമ്പോൾ എൻ്റെ ദൈവം ഇവളിലൂടെ തന്നെ കാര്യങ്ങൾ തെളിയിക്കും, ആമേൻ ഒരു കാലം കഴിയുമ്പോൾ ഞാൻ നിൽക്കുന്ന കാഴ്ചപ്പാടിൽ ഇവളും കയറി വരും. ആത്മാവിൽ ഒരു ദൂത് പ്രവചന ശബ്ദമായി നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ഒറ്റ ഒരാളാണെങ്കിൽ ആമേൻ അതേ കാഴ്ചപ്പാടിൽ ആമേൻ ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നത് പോലെ നിങ്ങളുടെ വീടിനകത്തുള്ള സകലരെയും ദൈവാത്മാവ് ഒരേ കാഴ്ചപ്പാടിലും ഒരേ ദർശനത്തിലും ദൈവം കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ കടക്കുന്ന അഭിഷേകം, നിങ്ങളുടെ മേൽ കിടക്കുന്ന ആത്മീയ കാഴ്ചപ്പാട്, നിങ്ങളുടെ മേൽ കിടക്കുന്ന കൃപാവരങ്ങൾ, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക ശബ്ദങ്ങൾ എല്ലാം ആമേൻ ഒരുപോലെ ഒരു കുടക്കീഴിൽ എന്ന പോലെ ചില കുടുംബങ്ങളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. കുടുംബ തകർച്ചയിലായിരിക്കുന്ന ആമേൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ സഞ്ചരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ആത്മാവിൽ പറയാം, അബ്രഹാമേ ഭാരപ്പെടണ്ട, സാറ നിന്റെ കൂടെ വരാൻ പോവുകയാണ്. ആമേൻ 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 ആമേൻ. ഈ ദൂതിനെ നിങ്ങൾ എടുക്കുക. ആമേൻ ഒരേ കാഴ്ചപ്പാടുകളിൽ ആമേൻ അനേകം ആമേൻ ആമേൻ വിവാഹങ്ങൾ നടക്കുമ്പോൾ അബ്രഹാമേ സാറേ നിങ്ങളുടെ പേര് എനിക്ക് പറയണം, അതേപോലുള്ളൊരു കാഴ്ചപ്പാടിൽ തെളിയിക്കുന്ന രീതിയിൽ ചിരിച്ച സാറേ നിന്റെ ലൈഫിനകത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ സമയമായി. ചിരിക്കുന്നവരാകാതെ ഭാരതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥനാ റൂമിൽ കവിണ്ണ് വീണ് ആകാശ
ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടലിലെ മണൽത്തരികൾ പോലെയെന്നുള്ള വിശ്വസിക്കാൻ പറ്റാത്ത വാക്തത്വങ്ങൾ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാതെ പൊട്ടിക്കരയുന്ന പ്രാർത്ഥനക്കാർ നമ്മുടെ കൂട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുക, ദൈവം പറഞ്ഞ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും, ദൈവം പറഞ്ഞത് നിന്റെ തലമുറകളിൽ സംഭവിക്കും, ദൈവം പറഞ്ഞത് ഇന്ത്യയിൽ സംഭവിക്കും, ലോക രാജ്യങ്ങളിൽ സംഭവിക്കും, നമ്മുടെ സഭകളുടെ മേൽ സംഭവിക്കും. ഒരു വലിയ ആത്മസാന്നിധ്യത്തിന്റെ തള്ളിക്കയറ്റം ഈ ദിവസങ്ങളിൽ സംഭവിക്കും. വിശ്വസിക്കുക. ആമേൻ. സാഹചര്യങ്ങൾക്ക് വിപരീതമായി വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ കണ്ട് ചിരിച്ചു തള്ളരുത്. ആത്മാവിൽ കരഞ്ഞ് ആമേൻ പ്രാർത്ഥനാ റൂമിൽ ഈ ദൂതനെ സ്വീകരിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ പറഞ്ഞ് ആമേൻ ഈ ദൂതനെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ.